നമസ്കാരം. ജനം കണ്ണു തുറന്ന് നമ്മുടെ ചുറ്റുപാടിനെ വീക്ഷിക്കേണ്ട ഒരു സന്ദർഭമാണ്. അതായത് ആചാരങ്ങളും വിശ്വാസങ്ങളെല്ലാം കൊടുമ്പുരി കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കൊറോണ എന്ന ഒരു അണുജീവി നമ്മുടെ ജീവിതത്തെ മുഴുവൻ പിടിച്ചു കുടുക്കിയിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിലെങ്കിലും മനുഷ്യർക്ക് കുറച്ച് വകതിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സന്ദർഭമാണ്. അതിനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാൻ തോന്നുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ട ഒരു ചെറിയ സംഭവമാണ്. അതായത് കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ അമ്മയെന്ന് അവകാശപ്പെടുന്ന മാതാ അമൃതാനന്ദമായി അല്ലെങ്കിൽ സുധാമണി എന്ന ഒരു സ്ത്രീ സ്വന്തം ജീവിതം പിടിച്ചു നിർത്താൻ ഇപ്പോൾ കോവിഡ് വാക്സിനേഷൻ എടുത്തിരിക്കുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കോവിഡ് വാക്സിനേഷൻ അവർ സ്വീകരിച്ചിരിക്കുകയാണ്. അതൊരു തെറ്റായിട്ട് പറയുന്നില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ആവശ്യം തന്നെയാണ്, എല്ലാവരും എടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അവർ വാക്സിനേഷൻ എടുക്കുമ്പോൾ എന്തുകൊണ്ട് അതിനൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, സുധാമണി ഇത്രയും കാലം ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അനുഗ്രഹം കൊടുത്തിരുന്ന വ്യക്തിയാണ്, ദേവീ പരിവേഷമുള്ള ആളാണ്, ഈ നാട്ടിലെ പലരുടെയും അല്ലെങ്കിൽ പാവങ്ങളുടെ ഉൾപ്പെടെ വലിയ സംരക്ഷകരാണ്, ആത്മീയത കൊണ്ട് ദൈവീക പരിവേഷം നേടിയ വ്യക്തിയാണ്. അപ്പോ ഈ പറയുന്ന വ്യക്തിക്ക് സ്വന്തം ജീവിതം നിലനിർത്തണമെങ്കിൽ അസാമാന്യമായ ഒരു കഴിവുമില്ല. കേവലം ഒരു കൊറോണ എന്ന ഒരു അണു വിചാരിച്ചാൽ സാധാരണക്കാരനെ അത് എങ്ങനെയാണോ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ബാധിക്കുന്നത്, അതുപോലെ തന്നെയാണ് സുധാമണി പോലെയുള്ളവരെയും ബാധിക്കുന്നു എന്നതിന് ഒരു വ്യത്യാസവുമില്ലെന്ന് ഇതിൽ നിന്ന് കുറച്ചു പേരെങ്കിലും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇത്തരത്തിൽ കപട വിശ്വാസങ്ങളും കപട ആചാരങ്ങളും ജനങ്ങളെ പറ്റിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഉമ്മ കൊടുത്തും കെട്ടിപ്പിടിച്ചൊക്കെ അനുഗ്രഹം കൊടുക്കുന്നവർക്ക് ഇന്നെന്തേ അത് ചെയ്യേണ്ടാത്ത? സ്വന്തം ജീവനിൽ പേടിയില്ലാത്തവർ ഈ നാട്ടിലില്ല എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ പറയുന്ന രീതിയിലുള്ള ചുംബനമൊക്കെ ഒഴിവാക്കി അമ്മ ഇപ്പോൾ കൊറോണ വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോ നമ്മുടെ നാട്ടിലെ കുറച്ച് ആൾക്കാരോട് പറയാനുള്ള കാര്യമാണ് ഇത്. വിശ്വാസത്തിനെ തകർക്കാൻ വേണ്ടി പറയുന്ന കാര്യമൊന്നുമില്ല. ഒന്ന് സാമാന്യ യുക്തി കൊണ്ട് ചിന്തിക്കുക. സ്വന്തം സംരംഭങ്ങൾ വെച്ചിട്ട് ഈ നാടിന് അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന് എത്തിപ്പെടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം അമൃതാനന്ദമായി മഠത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. അതങ്ങനെ പറയാൻ കാര്യം, ഇപ്പോ അമൃതാനന്ദമായി ആശുപത്രി ആയിക്കോട്ടെ, അമൃതാനന്ദമായിയുടെ കോളേജുകളായിക്കോട്ടെ, സ്ഥാപനങ്ങളായിക്കോട്ടെ, ഓരോ ഇടങ്ങളിലും മേടിക്കുന്ന ലക്ഷങ്ങളുടെ തുകയുടെ കണക്കുകൾ മാത്രമാണ് പറയാനുള്ളത്. ഒരു സാധാരണക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം അപ്രാപ്യമായിട്ടുള്ള മേഖല ഇതാണ് ഒരു വിശ്വാസ ആൾദൈവം ഈ നാടിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവർ വിശ്വാസം നേടിയെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർ വിശ്വാസം ആർജിച്ചെടുത്തിരിക്കുന്നത് ഈ നാട്ടിലെ സമ്പന്നരുടേതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു രസകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് അവർക്ക് സമ്പത്തിന് ഒരു പഞ്ഞവുമില്ല. ഈ പറയുന്ന അമൃതാനന്ദമയിയുടെ മഠങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ഒരുപാട് നിയമലംഘനങ്ങൾ ഉണ്ടെന്ന് പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ വിശ്വാസമാണല്ലോ ഈ നാട്ടിൽ പ്രധാനം. അതുകൊണ്ട് ആ നിയമലംഘനങ്ങൾക്കെതിരെ സർക്കാരുകളെല്ലാം നിർബന്ധപൂർവ്വം കണ്ണടച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കേവലം ഒരു അമൃതാനന്ദമയി എന്ന സുധാമണിയെ കുറിച്ച് മാത്രമല്ല, കേരളത്തിലെയോ ഇന്ത്യയിലെയോ എവിടെയായിരുന്നാലും ഈ ആൾദൈവങ്ങളെല്ലാം കൃത്യമായി വലിയ അസാമാന്യ ശേഷിയുള്ളവരാണ് അല്ലെങ്കിൽ അസാധാരണമായ കഴിവുകളുള്ളവരാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ളവർ ഒന്ന് ആലോചിച്ച് അല്ലെങ്കിൽ യുക്തിപരമായി ഒന്ന് ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണെന്നുള്ളത് കൊണ്ട് ഇത് ചൂണ്ടിക്കാട്ടുന്നതാണ്. മാതാ അമൃതാനന്ദമയി മാത്രമല്ല, ഈ പറയുന്ന കുംഭമേളയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഇപ്പോൾ അങ്ങോട്ട് പൂരം കഴിഞ്ഞതിന് പിന്നാലെ അവിടുത്തെ മേൽശാന്തിക്കും തന്ത്രിക്കൊക്കെ ഇപ്പോൾ എന്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ അസാമാന്യരായ ആരുമില്ല, എല്ലാവരും വിശ്വാസത്തിന്റെ മറവിൽ ചില കയറ്റിറക്കങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ചിലർ പ്രത്യേക ആൾക്കാരായി ഈ നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവരോധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ കാരണം ഒരൊറ്റ കാര്യമാണ്, ഇവരെന്തോ അസാമാന്യ ശേഷിയുള്ളവരാണ്. അതായത് വിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ ദൈവീകമായ പരിവേഷം കൊടുത്തിട്ട് ഇവർക്ക് അസാമാന്യമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള തോന്നലൊക്കെ ചിലരുടെ മനസ്സിലെങ്കിലും കടന്നുകൂടിയിട്ടുണ്ട്. ഇതിനൊന്നും ഒന്നുമില്ല എന്നൊക്കെ ഈ സന്ദർഭത്തിലെങ്കിലും മനസ്സിലാക്കുക. ഇപ്പോൾ ഇവരൊക്കെ ബിഗ് സീറോ ആയിട്ടിരിക്കുകയാണ്. ഈ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാനില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ അമൃതാനന്ദമയിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ അടുത്ത ദിവസങ്ങളിൽ ആരെങ്കിലും കണ്ടോ എന്ന് ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കും. കോവിഡ് കാലമാണ്, ഈ നാട്ടിൽ വാക്സിൻ പ്രതിസന്ധി വന്നിട്ടുണ്ട്. മാതാ അമൃതാനന്ദമയിക്ക് എന്താണ് ചെയ്യാനുള്ളത് ഈ നാടിന് വേണ്ടി? ഒന്നും ചെയ്യാനില്ല. അവർ കേന്ദ്ര സർക്കാർ തരുന്ന വാക്സിനേഷൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങളിൽ നിന്ന് പൈസ മേടിച്ച് നിങ്ങൾക്കൊരു ഇഞ്ചക്ഷൻ തരും. ഇതിനപ്പുറത്തേക്ക് ഇവർ എന്താണ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇടപെട്ടതെന്ന് നോക്കിയാൽ മതി. അവർ ഇടപെടാറുണ്ട്, ഇടപെട്ടിട്ടില്ലെന്നല്ല, ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ സുനാമി വന്ന സന്ദർഭങ്ങളിലും
അല്ലെങ്കിൽ പ്രളയം വന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ പറയുന്ന മാതാ അമൃതാനന്ദമയിയുടെ മഠത്തിൽ നിന്നൊക്കെ ഇടപെടലുകളും ധനം സംഭാവനയായി കൊടുത്ത സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സമ്പത്തൊക്കെ ശരിയായ രീതിയിലാണോ വരുന്നത് എന്നുള്ള തരത്തിൽ എന്ത് മോണിറ്ററിംഗ് ആണ് അവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മോണിറ്ററിംഗ് ഇല്ല. ഒരു കേവലം മുക്കുവ കുടുംബത്തിൽ ജനിച്ച് 60 വർഷം കൊണ്ട് അല്ലെങ്കിൽ 60 വയസ്സിലേക്ക് എത്തുമ്പോൾ അവർ നടന്നു തീർത്ത വഴികൾ നിഗൂഢതയാണെന്നുള്ള കാര്യം ഈ സമൂഹത്തിൽ എല്ലാവർക്കും തിരിച്ചറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് കൊല്ലം ജില്ലയിലെ ആലപ്പാട്ട് പഞ്ചായത്തിലെ പറയക്കടവ് എന്ന് പറയുന്ന ഒരു കടപ്പുറം മേഖലയിൽ നിന്ന് ഈ പറയുന്ന രീതിയിലേക്ക് മാതാ അമൃതാനന്ദമയിയുടെ വളർച്ച അല്ലെങ്കിൽ സമ്പത്ത് വന്ന് കുമിഞ്ഞുകൂടിയത് എങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ ഒരു അത്ഭുത പ്രതിഭാസമാണ്. അത് ഇന്നും അതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്താനോ അല്ലെങ്കിൽ പ്രത്യേകപരമായ ഒരു സോണായി അവർ നിലനിൽക്കുകയും അതിനുള്ളിൽ നിന്ന് പുറത്തുപോയ ഗ്രേറ്റ് ട്രെഡ്മില്ലിനെ പോലുള്ളവർ നടത്തിയ തുറന്നു പറച്ചിലുകൾ ഈ സമൂഹം വേണ്ട വിധേന ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അന്നും ദേവിയാണ്, അമ്മയാണ്, അമ്മയെ തൊടാൻ പാടില്ല, അമ്മയെ തൊട്ടാ ഈ നാടിൽ എന്തോ ഇപ്പോ വലിയ മോശമായി സംഭവിക്കും എന്നുള്ള തോന്നലൊക്കെ ഉണ്ട്. ഒന്നും സംഭവിക്കാറൊന്നും പോകുന്നില്ല. ഈ പറയുന്ന പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളൊന്ന് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന് മരണപ്പെട്ടു പോയ പല സന്യാസിമാരും മരണപ്പെട്ടിട്ട് എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചോ എന്ന് മാത്രം നോക്കിയാൽ പിന്നെ മനസ്സിലൊരു തോന്നലുണ്ടാവും ഇവർ സ്വർഗത്തിലേക്ക് അവരോധിച്ചു കഴിഞ്ഞു, ദൈവത്തിന്റെ തൊട്ടടുത്ത് കസേരയിട്ടിരിക്കുകയാണെന്നുള്ളൊരു തോന്നലൊക്കെ ചിലർക്ക് ഉണ്ടായെന്നിരിക്കാം. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേവലം കോവിഷീൽഡ് വാക്സിനോ അല്ലെങ്കിൽ കോവാക്സിനോ അല്ലെങ്കിൽ സ്പുട്നിക്കോ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ശാസ്ത്രലോകം കണ്ടെത്തി ഇഞ്ചക്ഷൻ കൊടുത്തില്ലെങ്കിൽ കൊറോണ ബാധിച്ച് ഡൽഹിയിലെ തെരുവുകളിലൊക്കെ മരിച്ചു വീഴും പോലെ ഒരാളായി മരിക്കാനായിരിക്കും മാതാ അമൃതാനന്ദമയുടെ വിധി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ ഈ സന്ദർഭത്തിലെങ്കിലും ഇവരോടൊക്കെ പറയാനുള്ളത് ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ഇനിയെങ്കിലൊക്കെ കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ നിങ്ങൾ നടത്തിവരുന്ന സ്ഥാപനങ്ങൾ ഇനിയുള്ള കാലഘട്ടങ്ങളിലെങ്കിലും സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയാക്കി മാറ്റിയാലും നിങ്ങളെ ഈ പറയുന്ന പരിവേഷത്തിൽ നിന്ന് ഒരു ജനകീയമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ട് കാണാനെങ്കിലും ഈ സമൂഹം പിന്നീട് തയ്യാറാകും. അല്ലാതെ സാധാരണക്കാരനെ എത്തി നോക്കാൻ പറ്റാത്ത മാതാ അമൃതാനന്ദമയി ഹോസ്പിറ്റലും അമൃത ഹോസ്പിറ്റലിലൊക്കെ ഒരു ട്രീറ്റ്മെന്റിന് ചെന്ന് കയറിയാൽ കുടുംബം വേദിരിക്കേണ്ട അവസ്ഥയാണുള്ളത്. അതാണ് ഈ പറയുന്ന വിശ്വാസത്തിന്റെ പേരിലൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അപ്പോ ഈ സന്ദർഭത്തിൽ വാക്സിൻ എടുത്ത് അവർ സുരക്ഷിതയായതിൽ എന്തായാലും അഭിനന്ദിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എന്തായാലും എനിക്ക് പ്രത്യേക കഴിവുണ്ട്, എന്നെ കോവിഡ് ഒരിക്കലും ആക്രമിക്കില്ല, അല്ലെങ്കിൽ ആ അണുവിന് എന്റെ ദൈവിക ശക്തി കൊണ്ട് എനിക്ക് ചെറുക്കാൻ ശേഷിയുണ്ടെന്നൊക്കെ പറഞ്ഞു നിൽക്കാതെ ഈ സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി അവർ വാക്സിൻ സ്വീകരിച്ചതിന് അവരെ അഭിനന്ദിക്കുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും ഈ ഒരു ഉദാഹരണമൊക്കെ കണ്ടിട്ട് ജനം തിരിച്ചറിയുക, എല്ലാവർക്കും ഇവിടെ ഭൂമിയിൽ അതിജീവിക്കണമെങ്കിൽ അതിൽ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിനപ്പുറം മറ്റൊരു അത്ഭുതങ്ങൾക്കും നിലനിർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നതിന്റെ നേർ ഉദാഹരണമാണ് നമ്മുടെ രാജ്യത്തിന്റെ തെരുവുകളിൽ ഓരോ ജീവനുകളും പിടഞ്ഞു വീഴുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.